നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് വലിയ വാർത്താ ദാരിദ്ര്യമാണ് ഇന്ത്യ മുഴുവൻ നോക്കിയാൽ നിറയെ വാർത്തകളുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് താല്പര്യമുള്ള വാർത്തകളുടെ ദാരിദ്ര്യം അവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് കുറേ കാലം ഒരു ദിലീപിനെയും കാവ്യ മാധവനെയും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സംഗതികളൊക്കെ വെച്ച് അവർ മസാലയൊക്കെ ചേർത്ത് കുഴിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും ആ നികേഷ് കുമാറിൻ്റെയൊക്കെ ചാനൽ ഒടുവിൽ കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു ഇനി നിങ്ങൾ അത് വെച്ചിട്ട് ചർച്ച ചെയ്യരുതെന്നും മറ്റും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രേഷ്മ പ്രശാന്ത് എന്ന ഒരു ടീച്ചറുടെ കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു ടീച്ചറാണ് വളരെ പെട്ടെന്ന് വീണ് കിട്ടിയിരിക്കുന്നു ഇനി അവർ കുറേ ദിവസത്തേക്ക് ഈ ടീച്ചറിൻ്റെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണ് സംഗതി എന്നല്ലേ ഒരു കൊലപാതക കേസിലെ പ്രതിയെ ആൾ സംഘിയാണെന്ന് പറയുന്നു പോലീസ് അന്വേഷിച്ചിട്ടു പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും ആളെ കിട്ടിയില്ല ഒടുവിൽ പോലീസ് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ സാക്ഷാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിണറായിയിലുള്ള വീടിൻ്റെ ഏതാനും മീറ്ററുകൾ മാറി ഒരു വീട്ടിൽ അടച്ച് അടച്ചുപൂട്ടിയിരിക്കുന്ന വീടാണ് അത് വാടകയ്ക്കൊടുത്തു എന്ന് പറയുന്നു ഒളിച്ച് താമസിപ്പിച്ചു എന്ന് പറയുന്നു എന്തായാലും അതൊരു ടീച്ചറുടെ വീടാണ് ആ ടീച്ചർ അവിടെയല്ല താമസിക്കുന്നത് ആരും തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത് ഈ വ്യക്തിയെ അവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നു ആൾ കമ്മ്യൂണിസ്റ്റുകാരിയാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് കേൾക്കുന്നവർ ചിന്തിക്കണം ഏതാണ്ട് അൻപത് വർഷത്തിന് മുകളിലായി പിണറായി വിജയൻ എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും അദ്ദേഹത്തിൻ്റെ ആ അയൽക്കാരോടുള്ള സമീപനവും മറ്റുമൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ അയൽപ്പക്കക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി മാറേണ്ടതാണ് ഇനി ഇതൊന്നും അല്ലെങ്കിലും പിണറായിയാണ് ആണ് സ്ഥലം എന്ന് ഓർക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അയൽക്കാരും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് അതിനൊരു ലോജിക്ക് വരുന്നത് പക്ഷേ കണ്ണൂരിലെ സെക്രട്ടറി അവരുടെ പാർട്ടി സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ആ ടീച്ചറും കുടുംബവും എല്ലാം സംഘി ഫാമിലിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊരു വിചിത്ര ന്യായവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ടീച്ചർ അമൃത സ്കൂളിലെ ജോലി ചെയ്യുന്ന ആളാണ് ടീച്ചറാണ് അമൃത അമൃതയുടെ വിദ്യാലയത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അമൃതയുടെ വിദ്യാർത്ഥി ജോലി ചെയ്യണമെങ്കിൽ സംഘി ആവാതെ പറ്റില്ല എന്ന തരത്തിലാണ് അദ്ദേഹം വളച്ചൊടിച്ച് കൊണ്ടുവന്നത് പക്ഷേ അദ്ദേഹം വലിയൊരു സെൽഫ് ഗോളാണ് അടിച്ചത് ഈ അമൃതയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ സംഖ്യയാവുമെങ്കിൽ അമൃതയിൽ പഠിച്ച പിണറായി വിജയൻ്റെ മകളും സംഖ്യയാവണ്ടേ വീണ വിജയൻ ആ യുവതിയും പഠിച്ചത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് അപ്പോൾ ആ ലോചിക്ക് അവിടെ തന്നെ പൊളിഞ്ഞു അതെല്ലാം മാറ്റി വെച്ചാലും പിണറായി വിജയൻ്റെ വീടിനോട് ഏതാനും മീറ്ററുകൾ തൊട്ടടുത്ത് ഉള്ള മറ്റൊരു വീട്ടിൽ ഒരു സംഘപരിവാർ കുടുംബമാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ കഴിവേടായിട്ടല്ലേ വിവരമുള്ളവർ കണക്കാക്കൂ ബുദ്ധിയുള്ളവർ കണക്കാക്കൂ ബോധമുള്ളവർ കണക്കാക്കൂ ഇതൊക്കെ ചിന്തിക്കട്ടെ എം വി ജയരാജൻ സഖാവേ ചുമ്മാ എന്തെങ്കിലും ക്യാപ്സൂൾ ആ പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഇദ്ദേഹമാണ് പ്രശസ്തമായ ക്യാപ്സൂളിൻ്റെ ഉപജ്ഞാതാവ് ഈ മഹാനാണ് ഈ ക്യാപ്സൂൾ കണക്കിന് ന്യായീകരണങ്ങൾ പറയണമെന്നൊക്കെ സഖാക്കളോട് പറഞ്ഞു കൊടുത്ത മഹാൻ അപ്പോൾ സ്വന്തമായിട്ടൊരു ക്യാപ്സൂൾ ഇറക്കാൻ നോക്കി അതങ്ങ് ചീറ്റിപ്പോയി ഒന്നെങ്കിൽ പിണറായി വിജയനും കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് ഇദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചു അല്ലെങ്കിൽ സ്വന്തം കഴിവുകേട് അതായത് സ്വന്തം പാർട്ടിയുടെ കഴിവുകേടും കുറ്റവും മറച്ചു വെക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ആ കുടുംബക്കാരെ ആ വീട്ടുകാരെ സംഖികളാക്കി പക്ഷേ ആ വീട്ടുകാർ ആ ടീച്ചറുടെ മാതാപിതാക്കളെ പറയുന്നത് ഞങ്ങൾക്ക് സി പി എം വേരുകളുടെ കുടുംബമാണ് ഞങ്ങളെങ്ങനെയാണ് സംഖിയാകുന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ് വീണ്ടും പോയി കെണിയിച്ചാടി അമൃതയിലെ ടീച്ചറാണ് അതുകൊണ്ട് സംഘിയാണത്രേ അമൃതയിലെ ടീച്ചറാണെങ്കിൽ അമൃതയിൽ വളഞ്ഞ വഴിയിലൂടെ അഡ്മിഷനും നേടി അവിടെ പഠിച്ച വീണ വിജയൻ സംഖ്യാവുണ്ടേ വീണ വിജയൻ സംഖ്യ അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയെന്നത് സാക്ഷാൽ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഞാനിവിടെ പറയുന്നില്ല എന്തായാലും മാധ്യമങ്ങൾക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് കുറേ കാലത്തേക്ക് ഇനി ചാകര തന്നെയായിരിക്കും ഇവർ ഇതിൻ്റെ പുറ പുറകെയാണ് ഒരേ സമയം തന്നെ അതേ സമയം തന്നെ കൊലപാതകൾക്ക് സഹായവും ഒളിപ്പിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്ത പാലക്കാടുള്ളൊരു പള്ളി ഒരു മുസ്ലിം പള്ളി അവിടുത്തെ ഇമാം പ്രതിയായി ആ കേസ് ആർക്കും വലിയ താല്പര്യമില്ല കാരണം അവിടെ ഈ രേഷ്മ പ്രശാന്ത് എന്ന ടീച്ചറും അതിനോടനുബന്ധിച്ചുള്ള മസാലയ്ക്കൊന്നും സ്കോപ്പില്ല ഇവിടെ ഇപ്പോൾ ടീച്ചർ വിവാഹിതയാണ് പക്ഷേ ഭർത്താവ് അങ്ങ് ഗൾഫിലാണ് അപ്പോൾ അത് ഒരു കൊലപാതകയെ ആരും അറിയാതെ തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു അപ്പോൾ അവിടെ പല കഥകൾ മെനയാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിനോടുമാണ് താല്പര്യം പക്ഷേ അതേ സമയം തന്നെ സി പി എമ്മിൻ്റെ മുഖം നഷ്ടപ്പെടും തൊട്ടടുത്ത് പിണറായി വിജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇത് കണക്ക് ഒരു സി പി എം കാരനെ വധിച്ച കേസിലെ പതിനാലാമത്തെ പ്രതിയാണ് ആ പ്രതി വന്ന് ഒളിച്ച് താമസിക്കുക എന്നതിൽ പരം വലിയൊരു നാണക്കേട് മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ പിണറായി വിജയൻ എന്ന വ്യക്തി ഈ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണെന്ന് ഓർക്കണം അവിടെയാണ് അതിൻ്റെ പ്രധാന മർമ്മപ്രധാനമായിട്ടുള്ള സംഘ നീരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഒരു കൊലപാതക കേസ് പ്രതി ഒളിച്ചു താമസിക്കുന്നു പണിപാളിയെന്ന് കണ്ടപ്പോൾ അതായത് മൊത്തത്തിൽ കഴിവേട് ജനം അറിഞ്ഞെന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിനെ സംഖിയാക്കാൻ നോക്കി വീണ്ടും വീണ്ടും സെൽഫ് സെൽഫടിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇനി അങ്ങ് ഡൽഹിയിലോട്ടുള്ള നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൽക്കാലത്തേക്ക് ഒരു ചേരി ചേരി ഒഴിപ്പിക്കുന്നതാണല്ലോ ഇപ്പോൾ വലിയ വിഷയമായി മാറിയിരിക്കുന്നത് നമ്മൾ ജെ സി ബി ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് പത്തിട്ടാണ്ടിന് മുമ്പ് ഇവിടെ മൂന്നാറിൽ കണ്ടിട്ടുണ്ട് മൂന്നാറിൽ ജെ സി ബി കയറി ഇറങ്ങി പോവുകയും അനധികൃത കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് കണ്ണുകൊണ്ട് കണ്ടതാണ് ചാനൽ കഴിയും മറ്റും അന്നതിന് നമ്മൾ കൈയടിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ അനധികൃത കെട്ടിടങ്ങൾ അവിടെ പൊളിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൃന്ദാക്കരാട്ടൻ്റെയൊക്കെ അഭ്യസം ഉണ്ടാവും അവിടെ നിൽക്കട്ടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു സർക്കുലർ മാധ്യമങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡൽഹിയിലെ കാര്യത്തിലും അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ കാര്യങ്ങളിലുമൊക്കെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വല്ല വാർത്തയും കൊടുത്താൽ അന്നൊരു വാണിങ് അത് ആ കേസ് ഇപ്പോഴും കിടപ്പുണ്ട് മീഡിയ വണ്ൻ്റെ മീഡിയ വണ്ണിന് കൊടുത്തതിൻ്റെ ബാക്കിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇപ്പോൾ അവർ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ മാധ്യമങ്ങളാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സായി കഴിഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ച് ഡൽഹിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമായിട്ടുള്ള ഏഷ്യാറ്റിൽ തന്നെ പി ആർ സുനിൽ ആ വ്യക്തി ഇപ്പോൾ കൈരളിയിലേക്ക് പോയി അന്ന് പൊളിക്കാത്തൊരു പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കള്ള വാർത്തയെ കൊടുക്കുകയും വിഷ്വലും ഒക്കെ കൊടുക്കുകയുണ്ടായി കേരളത്തിൽ മാത്രം മലയാളത്തിൽ മാത്രം അവർക്ക് കന്നഡയിലും തെലുങ്കിലും തമിഴിലുമൊക്കെ ചാനലുള്ളപ്പോൾ അതിലൊന്നും കൊടുക്കാതെ ഇവിടെ മാത്രം കൊടുത്ത് ഒരു സാമുദായിക സ്പർദ്ധ ലേഖല നടത്താൻ വേണ്ടി ശ്രമിച്ച ആളാണ് അതിനുശേഷം അവർക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ബാണൊക്കെ അടിച്ചു കിട്ടിയതാണ് അപ്പോൾ അങ്ങനെയുള്ള ചരിത്രമുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങളോടാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഈ സർക്കാർ ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം അതും അന്താരാഷ്ട്ര വിഷയങ്ങൾ വരുമ്പോൾ അത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നടക്കുന്ന ചില സംഗതികളൊക്കെ കേട്ടറിവും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മാത്രമല്ല വാർത്ത കൊടുക്കേണ്ടതെന്ന് ശക്തമായ ഭാഷയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്